ഇനി നമുക്ക് റവ ലഡു തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. ദീപാവലിക്ക് എല്ലാവരും എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പോകാം വീട്ടിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഓടിയുള്ള സാധനങ്ങൾ, ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മുടെ സൂചി റവയാണ്, ബോംബെ റവ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അര കപ്പ് പഞ്ചസാര, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തേക്കുന്നത്, ഇതിന് പകരം ഫ്രഷ് കോക്കനട്ടും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ വേണം, കുറച്ച് ഉണക്കമുന്തിരി വേണം, ഒരു 4-5 ഏലക്കായ വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല് വേണം. തിളപ്പിച്ച് തണുത്ത പാലാണ് വേണ്ടത്. ഇപ്പം പച്ചപ്പാല് ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ് വേണം. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് പഞ്ചസാരയും ഏലക്കായും ഒന്ന് പൊടിച്ചു വെക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പൊന്നും പാടില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്താ, ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ് ചേർക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് കാഷ്യൂവും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. റവ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ഒന്ന് മാറാനൊന്നും പാടില്ല. അപ്പൊ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ റവ ഇവിടെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരും. ഏകദേശം ഒരു 15 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോ ഇത് ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഫ്രഷ് കോക്കനട്ട് ചേർക്കുന്നവരും ഈ സമയം ചേർത്താൽ മതി കേട്ടോ. ഫ്രഷ് കോക്കനട്ട് ചേർക്കുമ്പോൾ അതിന്റെ ആ വെള്ള ഈർപ്പം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകും. അപ്പൊ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് ടൈം എടുക്കണ്ട. പിന്നെ ഇതിൽ തേങ്ങ ചേർത്ത് താല്പര്യം ഇല്ലാത്തവർക്ക് തേങ്ങ ചേർക്കാതെ ഇത് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ തേങ്ങയിൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു കളർ ചേഞ്ച് ആയി തുടങ്ങി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചേക്കണ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഏലക്കായും കൂടെ ഉള്ളൊരു മിക്സാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂ കിസ്മിസും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറ്റിയ പാല് ചേർക്കാം. പാല് കുറേശ്ശെ ചേർത്താൽ മതി. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് ചേർത്തതിന് ശേഷം ഓരോ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല പ്രസ് ചെയ്യണം അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. ഒരു മുന്തിരിങ്ങയോ ഒരു കാഷോ ഒക്കെ ഒരു കാണത്തക്ക വിധത്തിന് ഒന്ന് വെക്കുക കേട്ടോ. അപ്പൊ ഒരു ഭംഗിയൊക്കെ ഉണ്ടോ. പിന്നെ ഇതിലേക്ക് കളർ ചേർക്കണമെന്നുള്ളവർക്ക് കളറും ചേർക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പൊ എന്താ, ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 12 ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഒഴിച്ച് അതിന്റെ നനവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാതെ അത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം നനവ് കൂടിപ്പോവും, നമുക്ക് പിന്നെ പിന്നീട് റവയൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ലഡു ആണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക, വളരെ ഈസിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം. ബൈ.